നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ സവിതയാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ക്ഷീണം ഇന്നലെ ഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് ഉണ്ടായിരുന്നത് പടിഞ്ഞിരിക്കുന്ന ചെറിയ ഉണ്ണികൃഷ്ണനായിട്ട്, വെണ്ണ പിടിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ കേട്ടറിവാണ് ഞാൻ കണ്ടെത്തിയ. എന്തായാലും നല്ല സുന്ദരനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ വെണ്ണകൃഷ്ണനെ മനസ്സിൽ വിചാരിച്ച് തൊഴാം. ഒപ്പം തന്നെ കഞ്ഞി കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ കഞ്ഞിക്ക് ഒരു മീൻപൊടി ചേർക്കാനായിട്ട് കുറച്ചൊക്കെ വെണ്ണ കയ്യിൽ കരുതിയതാണോ കണ്ടെന്ന് വിചാരിക്കാം നമുക്ക്. ഇന്നത്തെ ഉത്സവ കാഴ്ചകളാണ് നിങ്ങളെ പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഗുരുക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ നടയിലാണ് കേട്ടോ. പടിഞ്ഞാറ നടയിൽ കലവറയുടെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കലവറയുടെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. കാരണം മലപ്രഭുവിൻ്റെ എവിടെയെന്ന് പറഞ്ഞാൽ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നമുക്ക് ഇത്രയും ബഹളമൊന്നും ഉണ്ടാവില്ല, പക്ഷേ എന്നാൽ പോലും ഉത്സവ കാഴ്ചകൾ അതിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഉത്സവം കഴിയുന്നത് വരെ നമുക്ക് നടയിൽ നിന്ന് തന്നെ പറയാമെന്ന് കരുതി. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക്, ഇന്ന് ആദ്യമായിട്ട് ശ്രീരാജ് ചോദിച്ചൊരു ചോദ്യമാണ്. ശ്രീരാജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭഗവതിയുടെ അഴൽ വഴിപാടുണ്ടോ ഇപ്പോൾ എന്നുള്ളത്. ഭഗവതിയുടെ അഴൽ വഴിപാടുണ്ട്. അത് ചോദിക്കാൻ കാരണം ഭഗവാന്റെ നടയടച്ചതിന് ശേഷമാണ് സാധാരണ ദിവസങ്ങളിലെല്ലാം ഭഗവതി അമ്മയ്ക്ക് അഴൽ വഴിപാട് ഉണ്ടാവാറ്. അപ്പോൾ അതുപോലെയാണെങ്കിൽ ഇപ്പം എങ്ങനെയാണ്, കഴുക്കാൻ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് വെച്ച് വെക്കുകയാണല്ലോ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഭഗവതിക്ക് അഴൽ വഴിപാട് ഉണ്ടാവുമെന്ന് ചോദിച്ചു കേട്ടോ. ഭഗവതിക്ക് ഗുരുവായൂരപ്പനെ ശ്രീഭൂതബലിയുടെ സമയത്ത് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ആ ഒരു സമയത്താണ് ഭഗവതിയുടെ അഴല്. ഗുരുവായൂരപ്പൻ്റെയും ഭഗവതി അമ്മയുടെയും ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇന്നലെ കൃത്യമായിട്ട് അഴലിൻ്റെ സമയത്ത് അമ്പലത്തിനകത്തേക്ക് എത്താൻ സാധിച്ചു. ശ്രീരാജ് ചോദിച്ചപ്പോൾ ഈ ഒരു ചോദ്യം എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏത് സമയത്താവും അഴൽ വഴിപാട് ചീട്ടാക്കണം ഞാൻ കണ്ടു. അപ്പോൾ അഴൽ അവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ സമയം ഭഗവാൻ പഴുക്കാൻ മണ്ഡപത്തിലിരിക്കെ ആയ കാരണം ഏത് സമയത്താവും എന്നുള്ളത് എനിക്കൊരു സംശയം വന്നിരുന്നു. പക്ഷേ പഴുക്കാൻ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചിരുത്തുന്നതിന് മുൻപായിട്ട് ശ്രീഭൂതബലിക്ക് ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയത്താണ് ഭഗവതിയുടെ അഴൽ വഴിപാട് ഉണ്ടായിരുന്നത് കേട്ടോ. ശ്രീരാജിൻ്റെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു, സീനിയർ സിറ്റിസൺ ക്യൂ ഉത്സവ സമയത്ത് ഉണ്ടെന്ന്. ഉത്സവ സമയത്ത് സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ട്, കലശേഷ സമയത്തായിരുന്നു ഇല്ലാതിരുന്നിരുന്നത്. ഉത്സവ സമയത്തുണ്ട്, പക്ഷേ സമയത്തിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല സമയം കൃത്യമായിട്ട്, കാരണം ഇന്ന് വന്ന സമയത്തായിരിക്കില്ല ചിലപ്പോൾ നാളെ ഉണ്ടാവുക. കാരണം ദിവസ പൂജകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല ചടങ്ങുകളും, താന്ത്രികമായ പല ചടങ്ങുകളും അകത്ത് നടക്കുന്നതുകൊണ്ട് ദർശന സമയ ക്രമീകരണത്തിന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന സമയം എന്ന് പറയാൻ സാധിക്കില്ല. 60 വയസ്സിന് മുകളിലാണോ എന്ന്, അതോ 55 വയസ്സ് കഴിഞ്ഞാൽ കയറ്റുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം. 60 വയസ്സ് കഴിഞ്ഞാൽ തന്നെയാണ് സീനിയർ സിറ്റിസൺ ക്യൂവിലൂടെ കടക്കുക കേട്ടോ. അടുത്തതായിട്ട് പേരറിയാത്ത ഒരു ഭക്തൻ ഓർ ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ സ്വദേശിയാണോ സവിത ഗുരുവായൂർ തന്നെയാണോ താമസിക്കുന്നത്, അമ്പലവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. ഗുരുവായൂരാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ അച്ഛനടക്കം എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജീവനക്കാരായി വർക്ക് ചെയ്യുന്നുണ്ട്. അച്ഛൻ ഇപ്പം ഇല്ല, പക്ഷേ മറ്റ് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഗുരുവായൂർ അമ്പലവുമായിട്ട് ബന്ധമുള്ളത്. പിന്നെ ഞാൻ ജനിച്ച് വളർന്ന നാട്, എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ തൊഴാനുള്ളൊരു അനുഗ്രഹം ഭഗവാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ഈ ഒരു ചോദ്യോത്തരങ്ങളിലേക്ക് എത്തിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിരിക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. അടുപ്പിച്ചത് ദിവി വ്ലോഗ്സ് അങ്ങനെയാണ് പേര് കാണുന്നത്. അവർ ഉത്സവം എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചിരുന്നു. എല്ലാവർക്കും പറയാൻ തോന്നുന്നു ഉത്സവം 1 മാർച്ച് വരെയാണ് ഉള്ളത്. 10 ദിവസത്തെ ഉത്സവമാണ്. കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് ഉത്സവത്തിൻ്റെ കൊടിയേറ്റം നടക്കുന്നത്. 6 ആട്ട് വരുന്നത് 1 മാർച്ച് 1 ആറാട്ടോടുകൂടിയാണ് ഉത്സവത്തിൻ്റെ സമാപനം ഉണ്ടാകുന്നത്. 6 ആട്ടിൻ്റെ തലേ ദിവസം പള്ളിവേട്ടയാണ് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം,
ബീന സ്വരാജ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഉത്സവത്തിന്റെ സമയത്ത് ഉദയാസ്തമന പൂജ ഉണ്ടാവുന്നു, ഉത്സവത്തിന്റെ സമയത്ത് ഉദയാസ്തമന പൂജ ഇല്ല, താന്ത്രികമായ മറ്റ് പല ചടങ്ങുകളും നടക്കുന്നത് കൊണ്ട് ഈ ഒരു 10 ദിവസം 10 ദിവസം അല്ല, കലശക്കാലം മുതൽ ഉദയാസ്തമന പൂജ ഇല്ല കേട്ടോ. അനിൽകുമാർ എന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു ആനപ്പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന തിടമ്പ് തന്നെയാണോ ആറാട്ടിന് ഉപയോഗിക്കുന്നത്, ഇത് തന്നെയാണോ സ്വർണ്ണകോലത്തിൽ ഉണ്ടാവുന്ന ഭഗവാനും ഈ ഒരു തിടമ്പ് തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസത്തെയും ശിവേലി തിടമ്പ് ഒന്ന് തന്നെയാണ്, സ്വർണ്ണകോലത്തിൽ എഴുന്നള്ളിക്കുന്നതും ഈ ഒരു തിടമ്പ് തന്നെയാണ്. എന്നാൽ ആറാട്ടിൻ്റെ അന്ന് മാത്രം ഇത് വേറെ ആണ് കേട്ടോ. ആറാട്ട് തിടമ്പ് എന്ന് പറയുന്നത് പഞ്ചലോഹ തിടമ്പാണ്, അത് വേറെയാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ആനപ്പുറത്ത് കാണുന്നത് സ്വർണ്ണ തിടമ്പാണ്, ഈ പൊന്നിൻ തങ്ക തിടമ്പാണ് ഗുരുവായൂരപ്പൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ. മറ്റേ ആറാട്ട് തിടമ്പ് എന്ന് പറയുന്നത് പഞ്ചലോഹ തിടമ്പാണ്, അത് വേറെ തിടമ്പാണ്. അത് ആറാട്ടിൻ്റെ അന്ന് മാത്രമാണ് ഗുരുവായൂരപ്പനെ ആ ഒരു തിടമ്പിലേക്ക് ആവാഹിക്കുന്നത് കേട്ടോ. അതൊക്കെ താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും രണ്ട് തിടമ്പാണ്. ജയശ്രീ എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പൻ്റെ എണ്ണ കൊണ്ടും തുളസി കൊണ്ടും തുലാഭാരം സാധിക്കുമെന്ന്. രണ്ടുകൊണ്ടും തുലാഭാരം സാധിക്കും. എണ്ണയ്ക്ക് 1 കിലോ എണ്ണയ്ക്ക് 400 രൂപയാണ്. അപ്പോൾ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചുള്ള തുകയാണ് അവിടെ ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത്. അതിലുണ്ടോ അടുത്തതായി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള ഗിരിജ ചേച്ചി ചോദിച്ചിട്ടുണ്ട്, ഉത്സവം കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമസ്കാര മണ്ഡപം എവിടെയാണ്? ഉത്സവം കഴിഞ്ഞിട്ടല്ല കേട്ടോ, പള്ളിവേട്ട ദിവസം 9-ാം ഉത്സവം കഴിഞ്ഞ് അന്ന് രാത്രി ഉറങ്ങുന്നതാണ്. ആ നമസ്കാര മണ്ഡപം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം തന്നെ കാണുന്നതിനെയാണ് ആ ഒരു മണ്ഡപം എന്ന് പറയുന്നത് കേട്ടോ. നേരെ കൊണ്ടുപോയി നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഭഗവാനെ നൽകാൻ ഉദ്ദേശിക്കുന്നതെല്ലാം സമർപ്പിക്കുന്ന ഒരു മണ്ഡപം ഉണ്ടല്ലോ, അതിനെയാണ് നമസ്കാര മണ്ഡപം എന്ന് പറയുന്നത്. ആ മണ്ഡപത്തിലാണ് അന്നത്തെ ശയാഗ്രഹം ഒരുക്കുന്നത്. പിന്നെ അന്നത്തെ ദിവസം മാത്രമാണ് ആ നമസ്കാര മണ്ഡപത്തിലെ ഗുരുവായൂരപ്പൻ്റെ ഉറക്കം വരുന്നത് കേട്ടോ. സിന്ധു വിജയ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, പഴുക്കാ മണ്ഡപത്തിലെ ദർശനം ഏതൊക്കെ ദിവസങ്ങളിലാണ് ലഭിക്കാവുന്ന? ഉത്സവത്തിൻ്റെ 2-ാമത്തെ ദിവസം തൊട്ടിട്ട് ഉത്സവത്തിൻ്റെ 10-ാമത്തെ ദിവസം വരെയും പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരിക്കലുണ്ട്. അത് തന്നെ 9-ാമത്തെ ദിവസവും 10-ാമത്തെ ദിവസവും ഗുരുവായൂരപ്പന് ദീപാരാധനയുടെ സമയത്താണ് പഴുക്കാ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത്. ദീപാരാധനയാണ് ഭഗവാൻ അന്നത്തെ ദിവസം പഴുക്കാ മണ്ഡപത്തിൽ. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം ഏകദേശം 11 മണിയോടുകൂടിയിട്ട് ഗുരുവായൂരപ്പനെ പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കലുണ്ട് കേട്ടോ. 10:30-11 മണിയോടുകൂടിയിട്ട് അത് നാലമ്പലത്തിനകത്താണ്. ആ സമയം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഭക്തജനങ്ങൾക്ക് അവിടെ തൊഴാൻ സാധിക്കും. അതല്ല എങ്കിൽ ചുറ്റമ്പലത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കലുണ്ട്. രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ഗുരുവായൂരപ്പനെ വടക്ക് വശത്ത് കൃഷ്ണനാട്ടങ്ങളിൽ നടക്കുന്ന ആ ഭാഗത്ത് എഴുന്നള്ളിച്ച് വയ്ക്കും. അത് 8-ാം വിളക്കിൻ്റെ അന്ന് വരെയാണ് അവിടെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നത്. 9-ാം ഉത്സവത്തിനും 10-ാം ഉത്സവത്തിനും ഗുരുവായൂരപ്പനെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ സന്ധ്യാസമയത്ത് ദീപാരാധന സമയത്താണ് എഴുന്നള്ളിച്ച് വയ്ക്കുക. ഏകദേശം 5 മണി തൊട്ട് ദീപാരാധന വരെയാണ് ഗുരുവായൂരപ്പനെ അവിടെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് കണ്ടു തുടങ്ങാം. ദീപാരാധന കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളം ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം 2-ാമത്തെ ഉത്സവം തൊട്ട് 10-ാമത്തെ ഉത്സവം വരെ എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് ഗുരുവായൂരപ്പനെ പഴുക്കാ മണ്ഡപത്തിൽ കാണാൻ സാധിക്കും. രാത്രിയിലാണ് അധികം നേരം ഉണ്ടാവുക. 3 ടീമിൻ്റെ തായമ്പക ഉണ്ടായിരിക്കും രാത്രിയിൽ ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ. അതുകൊണ്ട് തന്നെ ഓരോ തായമ്പകയും കഴിഞ്ഞ് 3 കഴിയുന്നത് വരെയും ഗുരുവായൂരപ്പനെ അവിടെ പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം നേരം രാത്രിയിൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് രാത്രി തൊഴാൻ ഓപ്റ്റ് ചെയ്യുന്നതാണ്. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കൂടുതൽ എളുപ്പമാവാൻ തോന്നുന്നു. പേരോർമ്മയില്ലാത്ത ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ആറാട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം മാർച്ച് 2 എങ്ങനെയാണ് ഉത്സവത്തിന്, ഉത്സവം കഴിഞ്ഞ ദിവസമാണല്ലോ, അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം നിർമാലയത്തിന് തൊഴാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നിർമാലയം 3 തന്നെ ഉണ്ടോന്ന് കേട്ടോ. ആറാട്ട് കഴിഞ്ഞ് നേരം വൈകിയാണ് നട അടയ്ക്കുകയെന്ന് വെച്ചാലും പിറ്റേ ദിവസം ഒരു വ്യത്യാസവും കേട്ടോ. സാധാരണ പോലെ തന്നെ അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ പഴയ പോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ 3 നിർമാലയ ദർശനം ഉണ്ടാവും. ഭക്തജനങ്ങൾക്കും നിർമാലയ ദർശനം ഉണ്ട് കേട്ടോ ആറാട്ടിൻ്റെ പിറ്റേ ദിവസം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം, അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ പടിഞ്ഞാറ് നടയിലാണ്. ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് നടന്നു നോക്കാം. ഇന്നലെയും ഇനിയാന്നും നമ്മൾ കിഴക്കേ നട കാണിച്ചിട്ടില്ല. കിഴക്കേ നടയിലെ അലങ്കാരങ്ങളൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാതിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എങ്ങനെയാണ് അലങ്കാരങ്ങളൊക്കെ തുടങ്ങിയത്. ഇപ്പം നമ്മുടെ കലവര കാഴ്ചകളിലേക്ക് വീണ്ടും പോവുകയാണ്. അതാ ചക്ക നുറുക്കുന്നതാണ് കാണുന്നത്. രാവിലത്തെ മുതിരപ്പുഴുക്കും, മുതിരപ്പുഴുക്കിൽ ചക്കയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. അതിൻ്റെ ചക്കയാണ് കേട്ടോ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മത്തങ്ങ,
തടി കണ്ടപ്പോ തരുതാറുണ്ട്. ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്താണ് എല്ലാ ദിവസവും കലവറ കാഴ്ചകൾ? എല്ലാ ദിവസവും ഉത്സവ കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കലവറ കാഴ്ചകൾ. അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. മാത്രമല്ല, കൂടുതൽ ആളുകളും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉത്സവ കാഴ്ചകൾക്ക് തന്നെയാണ് കേട്ടോ. കാരണം ചോദ്യോത്തരങ്ങളൊക്കെ നമുക്ക് എല്ലാ ദിവസവും ചോദിക്കാലോ. ഉത്സവം കഴിയുന്നത് വരെ ഉത്സവ കാഴ്ചകൾക്കല്ലേ പ്രാധാന്യം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, ഉത്സവം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആൻസർ കൊടുക്കേണ്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ചോദ്യോത്തരങ്ങളും കൂടി ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഒരുവിധം കഷ്ണങ്ങളൊക്കെ നുറുക്കൽ കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സെഷനിൽ, ഇന്നലെ നമ്മൾ കാണിച്ച ഇല തുടയ്ക്കുന്ന സെഷനാണ് ഞാൻ പറഞ്ഞുള്ളൂ. പാളപ്ലേറ്റും അതുപോലെ തന്നെ പാളപ്ലേറ്റിൽ പ്ലാവില സ്പൂണിൽ കഞ്ഞി കൊടുക്കുന്ന സമയത്ത് ഒരു ഇലയും കൂടി വെച്ചിട്ടാണ് കൊടുക്കാറ്. ഇലയിലാണ് പപ്പടം, അതുപോലെ ശർക്കര, നാളികേരം, ഉപ്പ് ഇതെല്ലാം വിളമ്പുന്നത്. അതിന് വേണ്ട ഇലയാണ്. തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് മാങ്ങ ഉപ്പിലിട്ട് അച്ചാറിനായിട്ടുള്ള വിഭവം മാങ്ങ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതേമാതിരി തന്നെ കായയുണ്ട് ഇവിടെ. മൊരൊഴിച്ചുകൂട്ടാനില്ല, മൊരേറിയെന്ന് നിങ്ങൾ പറയുന്ന കാളനിലേക്ക് വേണ്ട കഷ്ണങ്ങളും ഒക്കെയായിട്ട് കലവറ, അതിഗംഭീരമായിട്ട് കലവറയിലെ എല്ലാ കാഴ്ചകളും നിങ്ങൾ കാണുകയാണ്. ഇപ്പോൾ ഇപ്പോൾ വൈകിട്ടത്തേക്കുള്ള ചോറ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് വെക്കുന്നത് തെക്കേനടയിലും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തും ഉണ്ട്, തെക്കേനടയിലും കൂടെ ചോറ് വെക്കുന്ന ഒരു സെഷനുണ്ട്. ഇപ്പം നിങ്ങൾ പോയി കണ്ട ഒരു വണ്ടി ഉണ്ടല്ലോ, ഇതിലൂടെ പാസ് ചെയ്ത വണ്ടി, അതിൽ വലിയ ചിരക്കിലെ മുൻവശത്തായിട്ട് ചോറിൻ്റെ വലിയ ചിരക്കാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ചോറിൻ്റെ ചിരക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വൈകുന്നേരത്തേക്ക് കഞ്ഞി, ഇപ്പോൾ കഞ്ഞിയുടെ സെഷൻ 2 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. 2 മണിക്ക് ക്ലോസ് ചെയ്യില്ല, പക്ഷെ പറയുക 2 മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ്. 2 മണിയല്ല, 3 മണി 3:45 വരെയൊക്കെ എന്തായാലും ഉണ്ടാവും. അത് ക്ലോസ് ചെയ്ത് വലിയ താമസമില്ലാതെ തന്നെ ചോറ് കൊടുക്കാൻ തുടങ്ങും. അത് അനലക്ഷ്മി ഹാളിലാണ്, തെക്കേ നടയിലല്ല, വടക്കേ നടയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് ചോറിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോറ് വെച്ച ചരക്കുകളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുറേ അധിക സമയം വേണം കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, രാത്രി 9 മണിയല്ല, 10 മണിയല്ല, 10:30 മണിക്കൊക്കെ ആളുകൾ അവിടെ ചോറുണ്ണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഇതേ ഇപ്പം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ വശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോഴും കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ തെക്ക് വശത്താട്ടോ നിൽക്കണേ, അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്താണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോരി കൂവളമരം ഉള്ളതായിട്ട്. കൂവളമരം ഒരുപാട് ഫോട്ടോസിലൂടെയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ഈ കൂവളമരത്തിൻ്റെ സൈഡിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്താണ് പ്രസാദൂട്ടിൻ്റെ, അതായത് കഞ്ഞി കൊടുക്കുന്ന സ്ഥലം. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിലാണ് കേട്ടോ. ഗുരുവായൂരമ്പലത്തിൻ്റെ മുൻവശമാണ്, കിഴക്കേ നടയിലാണ് ഉള്ളത്. എൻ്റെ വലതുവശത്തായിട്ട് ഇപ്പോൾ ഗുരുവായൂരപ്പനെ തൊഴാനുള്ള അകത്തേക്ക് നാലമ്പലത്തിനെ ദർശനത്തിലേക്ക് പോകുന്ന ആളുകളുടെ ക്യൂ സംവിധാനം കാണാം. അവർ ഉച്ചപൂജ കഴിഞ്ഞ് ഗുരുവായൂരപ്പനെ തൊഴാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ഉച്ചപൂജ കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് നേരം കൂടി, ഇപ്പോൾ 2:30 ആയിട്ടോ സമയം, ഇത്രയും നേരം അകത്തേക്ക് ആളെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ടതായിരിക്കും. പക്ഷേ നട അടച്ചതിന് ശേഷം 3:30 തന്നെ നട തുറക്കുന്നതാണ്. കാഴ്ച ശിവേലിയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ 2 നേരവും കാഴ്ച ശിവേലിയുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ച ശിവേലി, കാഴ്ച ശിവേലി അവിടെ അകത്ത് നടക്കുന്ന ചുറ്റമ്പലത്തിനകത്ത് നടക്കുന്ന സമയത്തും നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായിട്ട് അകത്തേക്ക് വിടുന്നതാണ് കേട്ടോ. കുറച്ച് നേരം മാത്രമാണ് എന്താ പറയുക, ഒരു ചെറിയൊരു ബ്ലോക്ക് ചെയ്തിട്ട് ഗുരുവായൂരപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. ആനപ്പുറത്ത് ഗുരുവായൂരപ്പൻ്റെ പൊന്തിടമ്പ് കണ്ടു തൊഴുകയും ചെയ്യാം. ഒപ്പം തന്നെ അകത്തേക്ക്, നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കും. ആ സമയവും കണ്ടു തൊഴാൻ സാധിക്കും. ഇനി അകത്ത് വരുന്നത് രാത്രിയിലത്തെ ഒരു എന്താ പറയുക, ശ്രീഭൂതബലി, അതിന് ശേഷം വരുന്ന പഴുക്കാമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചിരുത്തുക എന്നുള്ള ചടങ്ങാണ്. ഇവിടെ കിഴക്കേ നടയിലെ അലങ്കാരങ്ങളെല്ലാം ഇലുമിനേഷൻ ലൈറ്റ് വെച്ചിട്ടാണ്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കൂടുതലായിട്ടും ഈ വർഷം ഇവർ ചെയ്തിരിക്കുന്നത്. അരങ്ങ് വെച്ചിട്ട് പല പല കളറിൽ, ഗോൾഡൻ കളറ്, അതുപോലെ ഭയങ്കരമായിട്ട് നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്ന കളേഴ്സൊക്കെ വെച്ചിട്ട് ഇവർ അരങ്ങുകളെല്ലാം ഒരുക്കാറുണ്ട്. പക്ഷെ ഇത്തവണ ഇലുമിനേഷൻ ലൈറ്റ് വെച്ചിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഉച്ച സമയത്തായതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവും എന്നറിയില്ല. രാത്രിയിലാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ പഴുക്കാമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ആ ശ്രീഭൂതബലിയുടെ
വീഡിയോ ഇന്നലെ നമ്മൾ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ആ വീഡിയോ ആരും കാണാൻ മറക്കരുത് കേട്ടോ. എന്താ കിഴക്കാനടയിൽ ഈ അറ്റം വരെയും ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അകത്ത് പോയിട്ട് ഗുരുവായൂരപ്പനെ തൊഴാനുള്ള ആളുകളുടെ ക്യൂ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഉള്ള കാഴ്ചശിവേലിയാണ് അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്. 3:30 കാഴ്ചശിവേലിയാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ, എന്താണ് നിങ്ങൾ കിഴക്കേ നട കാണിക്കാത്തതെന്ന്. കിഴക്കേ നട കാണിക്കാത്തത് വേറെ ഒന്നുമല്ല, കിഴക്കേ നടയിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഉള്ള എന്താ പറയുക കലവറ കാഴ്ചകളില്ല, അതുപോലെ തന്നെ അലങ്കാര കാഴ്ചകൾ. പടിഞ്ഞാറ് നടയിൽ നമുക്ക് അലങ്കാര കാഴ്ചകൾ കണ്ടുല്ലോ, അലങ്കാര കാഴ്ചകൾ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ അതും ഈ ഉച്ച സമയമായതുകൊണ്ട് നമുക്ക് എത്രത്തോളം അതൊരു അട്രാക്റ്റീവായി തോന്നുമെന്ന് അറിയില്ല. രാത്രിയിലത്തെ വീഡിയോ കാണണം എല്ലാവരും. രാത്രിയിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്കത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും തന്നെയാണ് വിചാരിക്കുന്നത്. ആർക്കാ കഞ്ഞി ഇവിടെ ലേശം ഇവിടെ ഏത് കൗണ്ടറിലാണ് ഇരിക്കണ? കൗണ്ടർ കൗണ്ടർ നമ്പർ ഏതാണ്? 18. Thank you.
എല്ലാവരും ഉണ്ട് കേട്ടാ. അപ്പോൾ ഇന്നത്തെ ഉത്സവ കാഴ്ചകൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണു. ഇന്ന് രാത്രിയിലത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമുക്ക് ഉത്സവത്തിൻ്റെ കൂടുതൽ കാഴ്ചകളും അതുപോലെ തന്നെ പഴുക്കാമണ്ഡപത്തിലേക്കുള്ള എഴുന്നള്ളിപ്പും ഒക്കെ ആയിട്ട് രാത്രിയിലത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. നന്ദി.